അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഈ മീനിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ബീഫ് മസാല നിറച്ച് വെച്ചിരിക്കുന്നത് നോക്കണ്ടേ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദയിലേക്ക് അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനെ നമുക്ക് സാധാ വെള്ളത്തിലോ ചെറിയ ചൂടുവെള്ളത്തിലോ ഒഴിച്ചെടുക്കാം. ഏതായാലും കുഴപ്പമില്ല, കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പം ഇതായത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വലിയൊരു സവാള പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഒന്ന് വയന്ന് വന്നോട്ടെ. ഇത് നന്നായി വയന്ന് വരുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട ബീഫ്, കറി വെച്ചിട്ടുള്ള ബീഫെന്ന് ബീഫ് കറിയിൽ നിന്ന് കുറച്ചെടുത്ത ബീഫാണ്. ഒരു 1/4 കപ്പോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പിച്ചി എടുക്കുക, നമ്മൾ സമൂസക്കൊക്കെ എടുക്കും പോലെ എടുക്കാം. ഇനി നമുക്ക് ബീഫ് അല്ല ചിക്കനിലും ഇത് ചെയ്തെടുക്കാം. ബീഫാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. ഈ കറിയിൽ നിന്നുള്ള ബീഫായതുകൊണ്ട് വേറെ ഒന്നും ചേർത്തില്ല. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ഓഫ് ചെയ്യാം, ഒന്ന് ചൂടാറാനും വെക്കാം. നമുക്കിതിനെ ഫിഷിൻ്റെ ആക്കിയെടുക്കണം. ഇത് ഞാൻ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് കൊണ്ട് എനിക്ക് 9 ഫിഷ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലാണ് മാവ് എടുക്കേണ്ടത്. ഇതിനെ നമുക്ക് അരിപ്പൊടി തൂവിയിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. കാരണം എനിക്ക് മൈദ തൂവി പരക്കുന്നതിനേക്കാളും അരിപ്പൊടിയിലായതുകൊണ്ട് അധികം ഒരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. അധികം തിന്നാക്കരുത്, എന്നാൽ അധികം കട്ടിയാവരുതേ. ഇനി ഇതിലേക്ക് മാവ് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് വെച്ച് കൊടുക്കാം. ഇത് പരത്തി വെക്കാം. നമുക്ക് മീനിൻ്റെ ഒരു ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് അതുപോലെ വെച്ച് കൊടുക്കാം. ഇനി കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം അടിഭാഗം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെയാണ് മുകൾ ഭാഗവും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മിഡിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ഒരു ഇതിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗവും ഒരേ രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്, എങ്കിലേ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്ര പാടൊന്നുമില്ല, സാധാരണ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് മുകൾ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് ഒരു ലെയർ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇതിൽ കവറായിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡിൽ നിന്ന് എടുക്കുക, പിന്നെ അടുത്ത സൈഡിൽ നിന്ന് എടുക്കുക. ഇതുപോലെ മസാല പുറത്തായി പോകരുത്, അത് കവറാവുന്ന രീതി തന്നെ ചെയ്യണേ. ഇത് നമുക്ക് ഈ മൈദ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒട്ടി പിടിക്കും.
അതല്ല എങ്കിൽ നിങ്ങൾക്ക് അല്പം ഒട്ടുന്നില്ല എങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ ഇതങ്ങ് ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇനി ഇതിനെ നിങ്ങൾക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം, മീനിൻ്റെ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇതാ ഈ വാലിൻ്റെ ഭാഗത്ത് ഞാൻ ഫോർക്കെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് കണ്ണിൻ്റെ ഭാഗത്ത് ഒരു കുരുമുളകിൻ്റെ ഇതും കൂടെ വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിനെ ഡീപ് ഫ്രൈ അല്ല ചെയ്യേണ്ടത്, ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീനിനെ വറുത്തെടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം, രണ്ട് സൈഡും ഇതുപോലെ ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്, ഞാൻ മാറ്റിയെടുത്തു. നല്ല അടിപൊളി മീനാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.